ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഫിറോഷ് ഖാൻ തൃശ്ശൂർ പാട്ടുരായ്ക്കൽ ബ്രെയിനി ന്യൂറോ ക്ലിനിക്കിലെ ന്യൂറോളജിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ബോധക്ഷയം അഥവാ സിങ്കോപ്പാണ് പലപ്പോഴും കുട്ടികളുടെ പാരൻസിനെ സ്കൂളിൽ നിന്ന് വിളിക്കും മോള് അല്ലെ മോൻ അസംബ്ലിക്ക് നിൽക്കുമായിരുന്നു പെട്ടെന്ന് തലകറങ്ങി വീണു എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിനു മുമ്പ് കുട്ടികൾ വീണിട്ടുണ്ടോ ഈ കുട്ടി വീണിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾ ചികിത്സ എടുക്കുന്നുണ്ടോ മരുന്നെടുക്കുന്നുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും എന്താണ് സംഭവിച്ചത് അവിടെ ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറച്ചുനേരം കുറഞ്ഞുപോയി രക്തം ഒഴുകാതെ വന്നു അപ്പോൾ തലച്ചോറ് ഷട്ട് ഡൗൺ ആയി വീണു എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് തലച്ചോറിലേക്ക് രക്തപ്രവാഹം കുറഞ്ഞു പോകുന്നത് രക്തപ്രവാഹത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം അല്ലേ അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാവാം ഹാർട്ടിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളുടെ തടസ്സം കൊണ്ടാവാം ഇനി പ്യുവർലി തലച്ചോറിൻ്റെ പ്രശ്നം കൊണ്ടാവാം അപ്പോൾ അത് ന്യൂറോജനിക് അഥവാ ബ്രെയിനിൻ്റെ പ്രശ്നം കൊണ്ടാവാം കാർഡിയോജനിക് അഥവാ ഹാർട്ടിൻ്റെയും രക്തക്കൊഴിലുകളുടെയും പ്രശ്നം കൊണ്ടാവാം ബ്രെയിനിനകത്ത് എന്താ സംഭവിക്കുന്നത് ബ്രെയിൻ പല ആൾക്കാരും കൂടുതൽ സെൻസിറ്റീവാണ് ഉദാഹരണത്തിന് ചില മൈഗ്രെയിൻ ഒക്കെയുള്ള ആൾക്കാർക്ക് സിങ്കോപ്പ് ഇതുപോലെ മോഹാലസ്യപ്പെട്ട വീഴിൽ കുറച്ച് കൂടുതലാണ് അവർ കൂടുതൽ സെൻസിറ്റീവാണ് എന്തെങ്കിലും ഒരു സ്ട്രെയിനോ മറ്റോ വന്നു കഴിയുമ്പോൾ ചില ആൾക്കാർ വെറുതെ ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു വേദന വന്നാൽ ഒരു 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 തട്ടലോ മുട്ടലോ വന്നാൽ അല്ലെ അടിക്കാൻ പിടിക്കുമ്പോൾ അപ്പം തന്നെ തലകറങ്ങി വീഴുന്ന കുട്ടികളുണ്ട് എന്താ സംഭവിക്കുന്നത് ആ ഒരു ഇമോഷണൽ ഷോക്ക് വന്നു കഴിയുമ്പം പെട്ടെന്ന് തന്നെ അവരുടെ പി പി താന്നു പോവുകയും ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരികയും ചെയ്ത് വീണു പോവുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമല്ലേ ഇപ്പം നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുക കുട്ടികൾക്കല്ല കേട്ടോ അഡൽസിനും പ്രായമുള്ളവർക്കും ഒക്കെ ഇത് സംഭവിക്കാം ഇതേ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അഡൽസിനാവുമ്പോൾ വേറെ സീരിയസ് അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം ഹാർട്ടിൻ്റേതായ വാൽവിൻ്റെ അസുഖങ്ങളോ ഹാർട്ടിൻ്റെ പമ്പിൻ്റേതായ അസുഖങ്ങളോ ഹാർട്ടിൻ്റെ അറ്റാക്ക് വന്നിട്ടുള്ള ബ്രെയിനിൻ്റെ പമ്പിങ് പോയേക്കുന്ന അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നമുക്ക് അഡൽറ്റ്സ് ആവുമ്പോൾ നോക്കാം കുട്ടികൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ കോമൺ ആണ് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ന്യൂറോളജിസ്റ്റിനോ കാർഡിയോളജിസ്റ്റിനോ കാണിക്കുക രണ്ടുപേരും വേണ്ടിവരും മിക്കവാറും അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഹാർട്ടിൻ്റെ ഒന്നും പമ്പിങ്ങിൽ പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക ന്യൂറോളജിസ്റ്റ് അപസ്മാരം പോലത്തെ അസുഖങ്ങളില്ല എന്ന് ഉറപ്പിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും പ്രധാനമായിട്ടും ന്യൂറോളജിസ്റ്റ് എടുക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് എന്താണ് സംഭവിച്ചത് ആ സമയത്ത് ഒരു ബലക്കുറവ് വന്നോ തളർച്ച വന്നോ അതോ കുഴഞ്ഞു കിടക്കുമായിരുന്നോ ഫിറ്റ്സ് പോലെ ബലം പിടിച്ചിരുന്നോ എന്നൊക്കെയുള്ള ഹിസ്റ്ററിയാണ് പ്രധാനം അത് കഴിഞ്ഞ് ഡോക്ടർ ഒരു കൺക്ലൂഷനിലെത്തുകയും വേറൊന്നും ഇല്ലാന്ന് ഉറപ്പിക്കാനുള്ള ടെസ്റ്റുകളും ചെയ്യും അതിന് ശേഷം ചിലപ്പോൾ ഒരു ചികിത്സയും ആവശ്യം ഉണ്ടാവില്ല വെറുതെ നമ്മൾ കൗൺസിൽ ചെയ്ത് തിന്നതാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അതിനോടുള്ള ഭയം പോവും അടിക്കടി വീഴുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചെറിയ മരുന്നുകൾ കൊടുക്കേണ്ടി വരും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് മാറ്റാവുന്ന കാര്യമുള്ളൂ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം